നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങൾ കുടുങ്ങിയ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതമാകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരുന്നത്. പലയിടത്തും നിയന്ത്രണങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ലോക്ക്ഡൌൺ അശാസ്ത്രീയമാണെന്ന് ഒടുവിൽ സംസ്ഥാന സർക്കാർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇനി രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. TPR അടിസ്ഥാനമാക്കിയുള്ള ലോക്ക്ഡൌൺ അനിശ്ചിതമായി തുടരുന്നത് രോഗവ്യാപനത്തിന് മറുമരുന്നല്ലെന്നും ജനജീവിതം പ്രതിസന്ധിയിലാക്കുകയാണ് ഇതുമൂലം ഉണ്ടായതെന്നും പലയിടത്തുനിന്നും വിമർശനം ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയൊരു മാർഗം ആലോചിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഇക്കാര്യത്തിൽ ഉയർന്നു വന്നതോടെ രോഗനിയന്ത്രണത്തിന് ബദൽ മാർഗം കണ്ടെത്തണമെന്ന് മുഖ്യമന്ത്രിയും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് സംബന്ധിച്ച് നാളെ ചേരുന്ന ഉന്നതതല സമിതി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കാം. അതോടൊപ്പം രണ്ട് ഡോസ് കുത്തിവയ്പ് എടുത്തവർക്ക് അവരുടെ വ്യാപന സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കാനും രണ്ട് കുത്തിവയ്പും എടുത്തവർക്ക് തടസ്സമില്ലാതെ കടകളിലേക്ക് വരാനും ഇതോടെ അനുമതി ലഭിക്കും. എന്നാൽ കടയുടമ വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റ് കടകളിൽ പ്രദർശിപ്പിക്കണം. അതേസമയം സാധനം വാങ്ങാനെത്തുന്നവരുടെ കൈവശം മൊബൈൽ ഫോണിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ലോക്ക്ഡൌൺ മൂലമുള്ള പ്രതിസന്ധിക്ക് ഇതിലൂടെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടലുള്ളത്. വാക്സിൻ എടുക്കാത്തവർ ആൾക്കൂട്ടത്തിലേക്ക് വന്നാൽ കർശന നടപടിയെടുക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം അശാസ്ത്രീയ ലോക്ക്ഡൌൺ മൂലം നിരവധി ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേഖലയിലെ മാത്രം 5 പേരാണ് ആത്മഹത്യ ചെയ്തത്. ഇതുകൂടാതെ സാധാരണക്കാരായ കടയുടമകൾ വരെ പല ജില്ലകളിലും ആത്മഹത്യ ചെയ്തു. ഇന്നും കോട്ടയം കടുവാക്കുളത്ത് ഇരട്ട സഹോദരങ്ങളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കടുവാക്കുളം സ്വദേശികളായ നസീർ നിസാർ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. വീട്ടിൽ ഉമ്മ മാത്രമാണ് ഉള്ളത്. ക്രെയിൻ സർവീസ് സ്ഥാപനം നടത്തിയിരുന്നവരാണ് ഇരുവരും. സാമ്പത്തിക പ്രശ്നങ്ങളാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബാങ്കിൽ നിന്ന് ജപ്തി ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു. സർക്കാരിന്റെ നിയന്ത്രണങ്ങളോട് സഹകരിക്കാൻ തയ്യാറാണ്. എന്നാൽ അശാസ്ത്രീയ നിയന്ത്രണങ്ങളാണ് പലതും. ഇത് ഒഴിവാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു. കൊറോണയേക്കാൾ വലിയ മഹാമാരി സർക്കാരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെ തുറച്ചു നോക്കുന്ന അതിഭീകരമായ പ്രതിസന്ധി സാധാരണക്കാരെ ബാധിക്കുക വലിയ രീതിയിലാണ്. ഇതെല്ലാം കണക്കിലെടുത്താണ് സർക്കാർ ഇന്ന് പുതിയ മാർഗങ്ങൾ ആലോചിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.